ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ബുധനെ ഗ്രഹങ്ങളുടെ രാജകുമാരനും അറിവിൻ്റെയും ബുദ്ധിയുടെയും ഗ്രഹമായും കണക്കാക്കുന്നു. ഈ ഗ്രഹം നിങ്ങളുടെ മനസ്സ്, ചർമ്മം, ബിസിനസ് തുടങ്ങിയവയെ പ്രതിനിധീകരിക്കുന്നു. ഒരാളുടെ ജാതകത്തിൽ നല്ല സ്ഥാനത്ത് തുടരുന്ന ബുധൻ അവരുടെ ഭൗതിക കഴിവുകളിൽ ശക്തി നൽകുന്നു. 2020 ഓഗസ്റ്റ് 2 ബുധൻ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് നീങ്ങുന്നു. ഓഗസ്റ്റ് 17 വരെ തൽസ്ഥാനത്ത് തുടരും. ഈ സംക്രമണ കാലഘട്ടത്തിൽ ഓരോ രാശി ചിഹ്നത്തിലുള്ളവർക്കും ജീവിതത്തിൽ നല്ലതോ ചീത്തയോ ആയ ചില മാറ്റങ്ങൾ നടക്കുന്നു. ഓരോ രാശിക്കും ഈ കാലയളവിലുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേടൻ രാശിക്കാർക്ക് അവരുടെ 4 ഗ്രഹത്തിൽ ബുധൻ സഞ്ചരിക്കും. ഈ സ്ഥാനത്തിന്റെ ഫലമായി ഔദ്യോഗിക ജീവിതത്തിൽ വിജയം, ജോലി അന്വേഷകർക്ക് നേട്ടം എന്നിവ കാണുന്നു. നിങ്ങളുടെ സൃഷ്ടിപരമായ ജോലികളിൽ വിജയം നേടാനാകും. നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. സഹോദരങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസ മേഖലയിലോ കരിയറിലോ പ്രയോജനമുണ്ടാകും. ഈ കാലയളവിൽ അനാവശ്യ ചെലവുകൾ വന്നേക്കാം. ഇടവൻ രാശിക്കാർക്ക് അവരുടെ 3 ഗ്രഹത്തിൽ ബുധൻ സ്വാധീനം ചെലുത്തും. ഗ്രഹത്തിന്റെ ചലനം ഇടവൻ രാശിക്കാർക്ക് അനുകൂലമാണെന്ന് തെളിയിക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ കാണാനാകും. സാമ്പത്തിക മേഖല ശക്തിപ്പെടും. പഴയ കടങ്ങൾ തിരിച്ചടക്കാൻ കഴിയും. ആലാപനം, അഭിനയം, നൃത്തം തുടങ്ങിയ സൃഷ്ടിപരമായ കഴിവുകളുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടമുണ്ടാകും. കുടുംബത്തിൽ ഐക്യം നിലനിൽക്കും. ഒപ്പം നിങ്ങളുടെ വീട്ടംഗങ്ങളുടെ പിന്തുണയും നേടാനാകും. മിഥുനൻ രാശിക്കാരുടെ 2 ഗ്രഹത്തിൽ ബുധൻ പ്രവേശിക്കും. ഇത് നിങ്ങളുടെ സംസാരം, കുടുംബം, ഭവനാത്മക ശക്തി എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. ഈ സംക്രമണത്തിന്റെ ഫലമായി നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങളും വരുമാന സ്രോതസ്സുകളും കാണാൻ കഴിയും. സമ്പത്ത് നേടാനുള്ള ചിന്ത ഈ സമയത്ത് നിങ്ങളുടെ ശ്രമങ്ങളെ വിജയത്തിലെത്തിക്കും. ബന്ധുക്കളോടും കുടുംബത്തോടും കൂടുതൽ സമയം ചെലവഴിക്കാനാകും. വിവാഹം, പ്രസവം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ചിലർക്ക് മാതാവിലൂടെ നേട്ടം കൈവരും. ഈ കാലയളവിൽ നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവുകളും മെച്ചപ്പെടും. മാത്രമല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാനും കഴിയും. പ്രണയിതാക്കൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കർക്കിടകൻ രാശിക്കാരുടെ ആദ്യ ഗ്രഹത്തിൽ ബുധൻ സഞ്ചരിക്കും. ഈ ഗ്രഹസ്ഥാനം നിങ്ങൾക്ക് ചില വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം. നിങ്ങളുടെ പ്രവർത്തന രീതികൾ മെച്ചപ്പെടുത്തേണ്ടതായി വരും. ജോലി ചെയ്യുന്നവരായാലും ബിസിനസ്സുകാരായാലും ജോലിയിൽ ഇപ്പോൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. സാമ്പത്തികമായി നിങ്ങളുടെ അനാവശ്യ ചെലവുകൾ നിങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. കർക്കിടകൻ രാശിക്കാരായ രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആശങ്കയുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത നഷ്ടപ്പെടാം. ആരോഗ്യപരമായി നിങ്ങളെ ഇപ്പോൾ ശ്വസന പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. ചിങ്ങൻ രാശിക്കാരുടെ 12 ഗ്രഹത്തിൽ ബുധൻ സ്ഥാനം പിടിക്കും. ഈ സംക്രമണ ഘട്ടത്തിൽ ചിങ്ങൻ രാശിക്കാർക്ക് ജീവിതത്തിൽ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും. നിങ്ങളിൽ തെറ്റായ ചിന്തകൾ കടന്നു വന്നേക്കാം. സാമ്പത്തികമായി നിങ്ങൾ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചേക്കാം. നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ അനാവശ്യ ചെലവുകൾ തടയാൻ കഴിയില്ല. കുടുംബജീവിതത്തിൽ നിങ്ങൾ സമതുലിതമായ സമീപനം പാലിക്കുകയും നിങ്ങളുടെ വീട്ടിൽ ഐക്യം നിലനിർത്താൻ ശ്രമിക്കുകയും വേണം. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂലമായ സമയമുണ്ട്. ഒരു മൾട്ടിനാഷണൽ IT കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇപ്പോൾ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. അലർജി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ അശ്രദ്ധരാകാതിരിക്കുക. കന്നിരാശിക്കാരുടെ 11 ഗ്രഹത്തിൽ ബുധൻ സഞ്ചരിക്കും. ഈ ഗ്രഹസ്ഥാനം നിങ്ങൾക്ക് ചില അനുകൂല നേട്ടങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. കന്നിരാശിക്കാരായ ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ലാഭം നേടാനാകും. തീർച്ചപ്പെടുത്തിയിട്ടില്ലാത്ത ഏത് ജോലിയും ഇപ്പോൾ പൂർത്തിയാക്കാൻ കഴിയും. പ്രൊഫഷണലുകൾക്കും ജോലിസ്ഥലത്ത് മികച്ച വിജയം പ്രതീക്ഷിക്കാം. കടം നൽകിയ പണം തിരികെ ലഭിക്കും. സഹോദരങ്ങളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും. കുറച്ചു കാലമായി അലട്ടുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാകും. ഈ സമയം ചില പഴയ ചങ്ങാതിമാരെ കണ്ടുമുട്ടാനുമാകും. തുലാം രാശിക്കാരുടെ 10 ഗ്രഹത്തിൽ ബുധൻ സ്ഥാനം പിടിക്കും. ഇത് നിങ്ങളുടെ കർമ്മം, ജോലിസ്ഥലം, ബിസിനസ്, നേതൃഗുണങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ നേതൃത്വ ഗുണങ്ങളിൽ ഉയർച്ചയുണ്ടാകും.
അതിന്റെ ഫലമായി നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ നേടാനാകും. സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതൊരു അനുകൂല കാലയളവാണ്. തുലാം രാശിക്കാരായ വിദ്യാർത്ഥികൾക്കും നേട്ടം ലഭിക്കും. ധനുരാശി. ധനുരാശിക്കാരുടെ എട്ടാമത്തെ ഗ്രഹത്തിൽ ബുധൻ സഞ്ചരിക്കും. ഇത് നിങ്ങളുടെ പ്രായം, ദീർഘായുസ്, ജീവിതത്തിലെ വെല്ലുവിളികൾ, തടസ്സങ്ങൾ, പൂർവിക സ്വത്ത് എന്നിവയെ സൂചിപ്പിക്കുന്നു. രാഷ്ട്രീയവുമായി അല്ലെങ്കിൽ സമാന മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ഈ യാത്രാമാർഗത്തിൽ മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ജീവിതത്തിൽ ചില തടസ്സങ്ങൾ നീക്കം ചെയ്യപ്പെടും. എന്നിരുന്നാലും നിങ്ങളുടെ ഇണയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടാകാം. ഏതൊരു പുതിയ വിഷയവും പഠിക്കുന്നതിനുള്ള ഏറ്റവും അനുകൂലമായ സമയമായതിനാൽ ഈ ഗ്രഹസ്ഥാനം വിദ്യാർത്ഥികൾക്ക് നല്ല ഫലങ്ങൾ നൽകും. മകരം രാശി. മകരം രാശിക്കാരുടെ ഏഴാമത്തെ ഗ്രഹത്തിൽ ബുധൻ സ്ഥാനം പിടിക്കും. ഈ മാറ്റം ജീവിതത്തിൽ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പങ്കാളിയുമായി ചില തർക്കമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പങ്കാളിത്തത്തിൽ ബിസിനസ് നടത്തുന്നവർ ഇപ്പോൾ അമിതമായി ചിന്തിക്കുന്നത് ഒഴിവാക്കേണ്ടതുണ്ട്. ഹ്രസ്വയാത്രകൾ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സാമൂഹികമായി നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കുംഭൻരാശി. കുംഭൻരാശിക്കാർക്ക് അവരുടെ ആറാമത്തെ ഗ്രഹത്തിൽ ബുധൻ സഞ്ചരിക്കും. ഈ സഞ്ചാരപാത നിങ്ങൾക്ക് തികച്ചും അനുകൂലമാണെന്ന് തെളിയിക്കും. കാരണം ജീവിതത്തിന്റെ പല മേഖലകളിലെയും നേട്ടം കാണാനാകും. വരുമാനത്തെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നവർക്ക് ഇപ്പോൾ വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം. പണം സമ്പാദിക്കാനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്താനാകും. ജോലി ചെയ്യുന്നവർക്ക് മുതിർന്നവരുടെ പിന്തുണയുണ്ടാകും. കുടുംബത്തിന്റെ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണയും നേട്ടവും പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായി നിങ്ങളുടെ കുട്ടികളുടെ ക്ഷേമത്തിൽ ഈ സമയം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. മീനം രാശി. മീനം രാശിക്കാരുടെ അഞ്ചാമത്തെ ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കും. ഇത് നിങ്ങളുടെ കുട്ടികൾ, വിദ്യാഭ്യാസം, ബുദ്ധി, പ്രണയം, പ്രശസ്തി എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ സംക്രമണകാലത്ത് നിങ്ങളുടെ ഏകാഗ്രത കുറയുന്നതിന്റെ സൂചനകളുണ്ട്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ സുഖസൗകര്യങ്ങളുടെ അഭാവത്തിനുള്ള സാധ്യതകളും കാണുന്നു. ഈ യാത്രാമാർഗത്തിൽ പലരും പ്രതിസന്ധിയിലാകും. നിങ്ങളുടെ എതിരാളികളെ കരുതിയിരിക്കേണ്ടതാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ പതിവിലും കഠിനമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ കാര്യങ്ങൾ ശരാശരിയായി തുടരും. എന്നിരുന്നാലും നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യം നിങ്ങളെ ബുദ്ധിമുട്ടിക്കും.